ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കല്ല. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമായ ചുക്കിനെ കുറിച്ചാണ്. ചുക്ക് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് എങ്ങനെ വീട്ടിൽ ഉണക്കിയെടുക്കാം, അതുപോലെ തന്നെ ഈ ചുക്കിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. എനിക്ക് ബാംഗ്ലൂരിൽ നിന്നും എൻ്റെ സഹോദരൻ കുറച്ച് നാടൻ ഇഞ്ചി കൊണ്ട് തന്നിട്ടുണ്ട്. ഞാനത് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. എടാ, ഇത്രയും ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ അഴുക്കൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, നമുക്കിത് നന്നായി കഴുകി എടുത്തു കൊണ്ടുവരാം. കണ്ട, ഇത് നന്നായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ചുരണ്ടി കഴുകിയെടുത്ത് വൃത്തിയാക്കിയതാണ് ഇത്രയും. ഇതേപോലെ വൃത്തിയായിട്ട് ചുരണ്ടി കഴുകിയെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതിലുള്ള അഴുക്കും മണ്ണും എല്ലാം പോയി കഴിഞ്ഞു, കണ്ടില്ലേ. ഇതേപോലെ ഇരിക്കണം. ചെറിയ തൊലി അവിടെ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല, മണ്ണില്ലാതിരുന്നാൽ മതി. നമുക്ക് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അത് വട്ടത്തിൽ വട്ടത്തിൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇതേപോലെ ഇതേ കനത്തിലായിരിക്കണം. കനം കൂടിക്കഴിഞ്ഞാൽ ഉണങ്ങാൻ താമസിക്കും. പിന്നെ നമുക്ക് പൗഡറാക്കാനും ഇത്തിരി പാടാണ്, വലിയ കട്ടിക്കട്ടിയായാൽ. അപ്പോൾ ഇതേ കനത്തിലിരുന്നാൽ നന്നായിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം. ഇതേപോലെ ഇരിക്കണം നമ്മൾ അരിഞ്ഞു കഴിയുമ്പോൾ. ഇത് പല ഷേപ്പ് വരുന്ന ഇഞ്ചിക്ക് പല ഷേപ്പ് അല്ലായിരുന്നോ, അതുകൊണ്ടാണ് ഇങ്ങനെ പല ഷേപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ കട്ട് ചെയ്യാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ചുക്കിന് വേണ്ടി മാറ്റി വയ്ക്കാൻ വേണ്ടിയാണ്. കുറച്ചൊരു 10 പീസ്. നമുക്ക് ഈ കട്ട് ചെയ്ത കഷ്ണങ്ങൾ ഉണക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു തഴപ്പ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ചുക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല നിരത്തി ഇട്ട് കൊടുക്കുക, ഗ്യാപ്പ് ഇട്ടപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നമ്മൾ ഉണക്കാനിട്ടിട്ട് 3 ദിവസമായി. അപ്പം നല്ല വെയിലായതുകൊണ്ട് ഒരുവിധം നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ചുക്ക് ഒരു 5-ാമത്തെ ദിവസമാണ് നന്നായിട്ടുണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ വാരി ഉണങ്ങിയ ഒരു ജാറിലേക്കാക്കാം. ഇപ്പോഴും എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ, നന്നായിട്ടുണങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. ചുക്കിന് വേണ്ടി നമ്മൾ അരിഞ്ഞുണങ്ങിയ ഇഞ്ചി എല്ലാം റെഡി ആയിട്ടുണ്ട്, കണ്ടോ, പാകമായിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പാകത്തിന് ആയിട്ടുള്ളത്. ഇങ്ങനെ ഒടിക്കുമ്പം പെട്ടെന്ന് ഒടിഞ്ഞു പോകാം. ഇനി നമുക്കിത് വാരി ഒരു കുപ്പിയിലേക്കാക്കാം. എപ്പോഴും ഗ്ലാസ് ജാറിൽ ഇട്ട് വയ്ക്കുന്നതാണ് നല്ലത്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിൽ ഇതുപോലെ ഇട്ട് വയ്ക്കുക. ഇതുപോലെ ഞാൻ 2 ജാറിലായിട്ടാണ് എടുക്കുന്നത്. ഈ ചെറിയ ജാറിലുള്ളത് ഞാൻ പൊടിച്ച് വയ്ക്കും, മറ്റേത് അങ്ങനെ തന്നെ വെച്ചേക്കും. കുറേശ്ശെ കുറേശ്ശെ എടുക്കും. എനിക്ക് 1 വർഷത്തേക്ക് ഇത് മതിയാവും. ഇങ്ങനെയും നമുക്ക് ഇഞ്ചി ഉണങ്ങി കിട്ടും ചുക്കായിട്ട്. ഇതേപോലെ ഇത് മുഴുവൻ അരിയാതെ എടുത്തതാണിത്. ഇത് ഞാനിപ്പോൾ തന്നെ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത് സൂക്ഷിക്കും. ഇത് ഞാൻ 1 വർഷത്തേക്കുണ്ട്. എനിക്ക് ഇത് ഞാൻ ഇതേപോലെ തന്നെ അടച്ച് നന്നായിട്ട് സൂക്ഷിക്കും.
ഇഞ്ചി കഴുകി ഉണക്കി വൃത്തിയാക്കി എടുത്ത് ചുക്കാക്കി എടുത്തത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ആദ്യം നമ്മൾ ആ ചുരണ്ടി കഴുകി വൃത്തിയാക്കി എടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ഒരു 3 ദിവസം വെയിലത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് ചുക്കായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ 3 കിലോ ഇഞ്ചിയാണ് ഉപയോഗിച്ചത്. അത് ഉണങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്കൊരു 750 ഗ്രാമാണ് കിട്ടിയത്. അതായത് 2 ബോട്ടിലും ഞാൻ കളക്ട് ചെയ്തു. ഇത് ഫുള്ളായിട്ട് അരിഞ്ഞ് ഉണക്കി നമുക്ക് 1 വർഷത്തേക്ക് സൂക്ഷിക്കാൻ പാകത്തിന് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ പൊടിച്ചു കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ഇതൊരു 250 ഗ്രാമുണ്ട്. അപ്പം ഇത് എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇത് മതിയാവും. ഇത് ഞാൻ അരിച്ചിട്ടും ഒന്നുമില്ല, നന്നായിട്ട് അങ്ങ് ഫൈൻ പൗഡറാക്കി പൊടിച്ചതേ ഉള്ളൂ. ചെറിയ ഫൈബേഴ്സൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം, വിഷമമൊന്നുമില്ല. ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത്, ഫൈബേഴ്സ് ഉൾപ്പെടെ പൊടിച്ച് ഇങ്ങനെ അങ്ങ് എടുക്കുകയാണ്, അരിച്ചെടുക്കാറില്ല. അപ്പോൾ ഇഞ്ചി ഉണക്കിയാണ് ചുക്കുണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അപ്പം പണ്ട് കാലത്തൊരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്, ചുക്ക് ചേരാത്ത കഷായമില്ല. അതായത് ചുക്ക് ഒട്ടുമിക്ക സാധനങ്ങളിലും നമ്മൾ ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ശർക്കര ചേർത്തുണ്ടാക്കുന്ന മിക്കവാറും ഒട്ടുമിക്ക പലഹാരങ്ങളിലും പായസങ്ങളിലും, ചക്ക വരട്ടി, അവൽ വിളയിച്ചത്, അടപ്രഥമന്, പലതരം പായസങ്ങൾ, ഇലയപ്പം, ഇതിലെല്ലാം നമ്മൾ ചുക്കുപൊടിയും കൂടി ആഡ് ചെയ്യുന്നു. അത് ശരിക്കും നമ്മുടെ ഡൈജഷനൊക്കെ ഈസിയാക്കി എടുക്കാനും സ്റ്റൊമക്കിൻ്റെ സുഖത്തിനും വേണ്ടി പണ്ടുള്ള ആൾക്കാർ നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഈ കോവിഡ് കാലത്ത് ചുക്കിൻ്റെ പ്രാധാന്യം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടിത്തരുന്നതിന് ചുക്കിന് നല്ല പവറുണ്ട്. അപ്പം ഡെയിലി നമ്മൾ 2 to 3 ലിറ്റേഴ്സ് വെള്ളത്തിൽ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ചുക്ക് കഷ്ണം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യാനും നമ്മുടെ ദഹനത്തിനും നല്ലതാണ്. പിന്നെ ഇഞ്ചിയുടെ കാര്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ദഹനത്തിൻ്റെ താമസം, ഗ്യാസിൻ്റെ പ്രശ്നം, കോൺസ്റ്റിപ്പേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെറിയ അളവിൽ ഉപയോഗിക്കാവുന്നതാണ്. അസിഡിറ്റിയോ ഗ്യാസ്ട്രിക് അൾസറോ ഒക്കെ ഉള്ളവർ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമാണ് എടുക്കേണ്ടത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇത് രാവിലെ നമ്മൾ എടുക്കാൻ സേഫായിട്ട് എടുക്കാനുള്ള അളവ് 1 ഗ്രാം, അതായത് ഒരു നുള്ള് ഇഞ്ചി 1 ടീസ്പൂൺ ചെറുതേനിൽ ചേർത്ത് കുഴച്ച് രാവിലെ അങ്ങ് കഴിച്ചിട്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ശുദ്ധജലവും കൂടി കുടിച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക്കിന് നല്ലതായിരിക്കും. അപ്പോൾ അതായത് കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടും, വയറിന് നല്ല സുഖവും കിട്ടും. രാത്രിയിലും ഇതുപോലെ തന്നെ ഇതേ ക്വാണ്ടിറ്റിയിൽ കഴിക്കാവുന്നതാണ്. പിന്നെ ചുക്കിന് മറ്റൊരു പവറുള്ളത് നമ്മുടെ കൊളസ്ട്രോളിനെ കുറച്ച് തരാനുള്ള ഒരു പവറുണ്ട്. അതായത് ചീത്ത കൊളസ്ട്രോളായ LDLനെ കുറച്ച്, മെയിനായിട്ടും ട്രൈഗ്ലിസറൈഡ്സിനെ കുറച്ച് തരുന്നു. അപ്പം നമുക്ക് അതുവഴി നമ്മുടെ ഹാർട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ നല്ലിട്ട് BPA കുറച്ച് തരും. നമ്മുടെ ബോഡിയിലെ മെറ്റബോളിസത്തെ കറക്റ്റ് ചെയ്ത് നിർത്താൻ ചുക്കിനൊരു പ്രത്യേക പവർ തന്നെയാണുള്ളത്. അതുവഴി നമ്മുടെ ഡയബറ്റീസൊക്കെ ഉള്ളവർക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അതുപോലെ വിശപ്പും അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, അവരുടെയൊക്കെ വിശപ്പിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും ഈ ചുക്ക് പൗഡർ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അളവ് 1 ഗ്രാം ചെറുതേനിൽ ചേർത്ത് കഴിക്കുക ഡെയിലി. അപ്പോൾ അങ്ങനെ എന്താണ്, ഓവർ വെയ്റ്റ് ഉള്ളവർക്കൊക്കെ വെയിറ്റ് കുറയ്ക്കാൻ ഈ ചുക്ക് പൗഡർ സഹായിക്കുന്നുണ്ട്. സ്ത്രീകളിൽ പീരീഡ് സമയത്തുണ്ടാകുന്ന വയറുവേദന, അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ, ഓക്കാനവ്, മനംമറിപ്പ് ഒക്കെ ചിലർക്കുണ്ടാകാറുണ്ട്. അതിനെയൊക്കെ കുറച്ച് തരുന്നതിന് ഈ ചുക്കിൻ്റെ പൗഡർ വളരെ നല്ലതാണ്. 1 or 2 ഗ്രാം 1 ടേബിൾ സ്പൂണ് ചെറുതേനിൽ ചേർത്ത്, വേണമെങ്കിൽ സ്വല്പം നാരങ്ങ നീരും കൂടെ ചേർക്കാം. ചേർത്ത് 1 ഗ്ലാസ് ശുദ്ധജലത്തിലാക്കി നന്നായി 3 ദിവസമോ 4 ദിവസമോ നന്നായി കലക്കി കുടിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത്തരം പെയിൻ കുറഞ്ഞു കിട്ടും. അതിൽ പ്രഗ്നൻസിയിലെ നോഷ്യ ആൻഡ് വോമിറ്റിങ്, അതായത് മോർണിംഗ് സിക്നസ് ഇല്ലേ, ചിലർക്ക് മനം പുരട്ടലും ഛർദ്ദിലും ഒക്കെ വരുന്നവർ, ഇതേപോലെ തന്നെ അത് കരിക്കും വെള്ളത്തിൽ 1 ഗ്രാം ചുക്ക് പൗഡർ ചേർത്ത് ഡെയിലി ഒരു രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരം സിംറ്റംസൊക്കെ കുറഞ്ഞു വരും. കരിക്കും വെള്ളത്തിലല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ചെറുതേനും ചേർത്ത് 1 ഗ്രാം ചുക്ക് പൗഡർ വെച്ച് ഡെയിലി രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം സിംറ്റംസിന് കുറവ് കിട്ടും. ചുക്കിൻ്റെ മറ്റൊരു പ്രധാന ഗുണം, നമുക്ക് ആർത്രൈറ്റിസ്, ഗൗട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ വന്നിട്ട് ജോയിൻസിന് പെയിനും ഇൻഫ്ലമേഷനും ഒക്കെ വന്നിരിക്കുന്നത്, നീര് വെച്ച് വേർതിരിക്കുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പിൻ്റെ കൂടെ 1 നുള്ള് ചുക്കുപൊടി, അതായത് 1 ഗ്രാമോ 2 ഗ്രാമോ ചുക്കുപൊടിയും പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി കുഴച്ച് ഈ നീരുള്ള ഭാഗത്തിട്ട് കഴിഞ്ഞാൽ ആ നീരും വേദനയൊക്കെ പറ്റിമാറാൻ വളരെയധികം സഹായിക്കും. അതുപോലെ ചുക്ക് നമ്മുടെ കേരളത്തിൻ്റെ തനത് സ്പെഷ്യലായ ചുക്ക് കാപ്പിക്ക് വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാം. കാരണം ചുക്കില്ലാതെ ആ ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഈ സമയത്ത്, ഈ മഹാമാരി, കോവിഡ് പോലുള്ള മഹാമാരികൾ വന്നിരിക്കുന്ന സമയത്ത് മിക്കവാറും എല്ലാ വീടുകളിലും ചുക്ക് കാപ്പി, തുളസി ഇലയും കരിപ്പെട്ടിയും ഈ ചുക്കും എല്ലാം കുരുമുളകും എല്ലാം കൂടെ ചേർത്തുണ്ടാക്കുന്ന ചുക്ക് കാപ്പി എല്ലാ വീടുകളിലും മിക്കവാറും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ചുക്ക്. അപ്പോൾ ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ചുക്ക് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പോയി വാങ്ങിക്കാതെ നമ്മൾ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടല്ലോ.
വളരെ കുറച്ച് സമയം മതി, നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കെമിക്കലൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ചുക്കുണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടണം. ഇത് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി നെക്സ്റ്റ് വ്ലോഗ്.